അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറ്റവും പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മൊബൈൽ ഖുർആൻ ഇന്ന് വലിയ തോതിൽ നമുക്ക് സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ്. മൊബൈലിൽ നോക്കി ഓതുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടോ? സാധാരണ ഖുർആനിൽ നോക്കി ഓതുന്നതിൻ്റെ പ്രതിഫലം മൊബൈലിൽ ആപ്ലിക്കേഷൻ വഴി നോക്കി ഓതുന്നതിനുണ്ടോ? മൊബൈലിൽ ഖുർആൻ ഓതണമെങ്കിൽ ഉളൂ നിർബന്ധമാണോ? അത് സ്പർശിക്കണമെങ്കിൽ ഉളൂ നിർബന്ധമാണോ? ഖുർആൻ ആപ്ലിക്കേഷനുള്ള മൊബൈലുമായി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ ചില സംശയങ്ങൾ സാധാരണ നമുക്കുണ്ടാവാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വിശുദ്ധമായ ഖുർആൻ അവതരിക്കപ്പെടുന്ന സമയത്ത് വിശുദ്ധമായ സ്വഹാബികൾ എഴുതി വച്ചിട്ടുള്ളത് കല്ലുകളിലും തോലുകളിലും ഒക്കെയായിരുന്നു. പിന്നീടാണത് കയ്യെഴുത്ത് പ്രതിയിലേക്ക് മാറിയതും കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് അച്ചടിയിലേക്കും അച്ചടിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്കും മാറിയിരിക്കുന്നത്. എല്ലാം ഡിജിറ്റലായ ഇക്കാലത്ത് വിശുദ്ധമായ ഖുർആനും ഒരു ടാബ്ലറ്റിൻ്റെ, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ, അതല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ കൊച്ചു സ്ക്രീനിലേക്ക് ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ, ഈ സാഹചര്യത്തിൽ വിശുദ്ധമായ ഖുർആൻ മൊബൈലിൽ നോക്കി ഓതുക, ആ ഖുർആൻ ആപ്ലിക്കേഷൻ ഓപ്പണായിരിക്കെ ആ മൊബൈലിൽ സ്പർശിക്കുക, ആ മൊബൈൽ എടുക്കുക, അതുമായി ടോയ്ലറ്റിൽ പോകുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതിൻ്റെ വിധികൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഖുർആൻ നോക്കി ഓതാൻ, അത് മൊബൈൽ ഖുർആനാകട്ടെ, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെയുള്ള മുസ്ഹഫുകളാവട്ടെ, ഏത് ഖുർആനാണെങ്കിലും നോക്കി ഓതാൻ ഉളൂഇൻ്റെ ആവശ്യമില്ല. ഉളൂ ഇല്ലാത്തവർക്കും വിശുദ്ധമായ ഖുർആൻ നോക്കി ഓതാവുന്നതാണ്. പക്ഷേ നോക്കി ഓതുന്നവന് ഉളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ് എന്ന് മാത്രം, നിർബന്ധമില്ല. എന്നാൽ വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കാനും വിശുദ്ധമായ ഖുർആൻ എടുക്കാനും അത് ചുമക്കാനും ഉളൂ നിർബന്ധമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. മദ്ഹബിൻ്റെ 4 ഇമാമുകളും വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കാൻ ഉളൂ നിർബന്ധമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധമായ സൂറത്തുൽ വാഖിഅ 77 മുതൽ 80 വരെയുള്ള സൂക്തങ്ങൾ, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. വിശുദ്ധന്മാരായ ആളുകളല്ലാതെ ഈ ഖുർആനിനെ സ്പർശിക്കുകയില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുകയാണ്.
ഈ ആയത്തിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരുകളും ഫുഖഹാഉം പറഞ്ഞു വെച്ച കാര്യം, വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കാൻ, അത് തൊടാനും അത് എടുക്കാനും ചുമക്കാനുമൊക്കെ വുളൂഅ് നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ മൊബൈൽ ഖുർആൻ, മൊബൈലിൽ നമ്മൾ കാണുന്ന ഖുർആനിൻ്റെ ആപ്ലിക്കേഷൻസ്, ആ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് ഓതാൻ, അത് സ്പർശിച്ചുകൊണ്ട്, ഖുർആൻ മൊബൈൽ സ്പർശിച്ചുകൊണ്ട് അത് ഓപ്പണായിരിക്കെ, ആപ്ലിക്കേഷൻ ഓപ്പണായിരിക്കെ അത് സ്പർശിച്ചുകൊണ്ട് ഓതാൻ വുളൂഅ് നിർബന്ധമുണ്ടോ? മൊബൈൽ ഖുർആനിൽ ഓതിയാൽ സാധാരണ മുസ്ഹാഫിൽ ഓതുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മൊബൈലിലുള്ള ഖുർആൻ അഥവാ നാം മൊബൈൽ ഖുർആൻ എന്ന് വിളിക്കുന്ന ഈ ആപ്ലിക്കേഷൻസ്, അത് സാധാരണഗതിയിൽ ഉറഫൻ നിലക്ക് അറിയപ്പെടുന്ന മുസ്ഹഫ് ആണോ? ഒരിക്കലും അല്ല. മൊബൈൽ ഖുർആൻ വേറെയാണ്, സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വീടുകളിലും പള്ളികളിലൊക്കെ കാണുന്ന മുസ്ഹഫ് വേറെ തന്നെയാണ്. അതോടൊപ്പം തന്നെ, എന്നാൽ മാ കുതിബ ലി ദിറാസത്തിൻ മിനൽ ഖുർആൻ, പഠനാവശ്യത്തിന് വേണ്ടി, ദിറാസത്തിന് വേണ്ടി എഴുതപ്പെട്ട ഖുർആനിക സൂക്തങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം, അത് തൊടാൻ വുളൂഅ് ആവശ്യമാണ്, വുളൂഅ് നിർബന്ധമാണ് എന്ന് മഹാന്മാരൊക്കെ, പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ മൊബൈൽ ഖുർആൻ മാ കുത്തിബ എന്ന കാറ്റഗറിയിൽ പെടുമോ എന്നതാണ് പണ്ഡിതന്മാരുടെയുള്ള ചർച്ച. വിശുദ്ധമായ ഖുർആൻ അത് മൊബൈൽ ആപ്ലിക്കേഷനായി മാറുമ്പോൾ, മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ഖുർആൻ മക്തൂബാണോ അല്ലേ എന്നതാണ് പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രബലമായ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വിശുദ്ധമായ ഖുർആൻ അത് മൊബൈൽ ആപ്ലിക്കേഷനായി വരുമ്പോൾ, മൊബൈലിൻ്റെ സ്ക്രീനിൽ വരുമ്പോൾ, അത് ഉറുഫൻ നിലക്ക് നാം അറിയപ്പെടുന്ന ഖുർആനോ അതല്ലെങ്കിൽ മക്തൂബൻ ആയ ഖുർആനോ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര വിശാരദന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ആധുനിക പണ്ഡിതന്മാരൊക്കെ ഉദാഹരിക്കുന്നുമുണ്ട്. അതിലൊന്നാമതായി ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, എഴുത്തിൻ്റെ നില്ല് നിഴൽ, ഖുർആൻ എഴുത്തിൻ്റെ നിഴൽ ഒരു പ്രതലത്തിലേക്ക് പതിപ്പിക്കുകയും ആ പ്രതലം ഉൾക്കൊള്ളുന്ന ഭാഗം, അത് കടലാസോ ഒരു തുണി ശീലയിലേക്കോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ആ ഖുർആൻ എഴുത്തിൻ്റെ നിഴൽ പതിക്കുന്ന കടലാസ് ചുമക്കാനോ എടുക്കാനോ സ്പർശിക്കാനോ വുളൂഅ് നിർബന്ധമില്ല എന്ന് ഫുഖഹാഉ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. കാരണം അതിന് ഹഖീഖിയായ യഥാർത്ഥ അസ്തിത്വമില്ല, ഹഖീഖിയായ ഉജൂദ് ഇല്ല, ലില്ലിയായ ഉജൂദാണ്, നിഴലിൻ്റെ ഒരു അസ്തിത്വമാണ് അതിനുള്ളത് എന്നാണ്. അതോടൊപ്പം തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു ഉദാഹരണം, കണ്ണാടിയിൽ പ്രതിബിംബമായി വരുന്ന ഖുർആനിൻ്റെ എഴുത്തുകൾ, അത് സ്പർശിക്കാനോ അത് എടുക്കാനോ വുളൂഅ് നിർബന്ധമില്ല എന്നാണ്. വിശദമായി പറയുകയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആനിൻ്റെ നേരെ വെച്ച, സ്ഥാപിച്ചു വെച്ച ഒരു കണ്ണാടി, ആ കണ്ണാടിയിൽ മുസ്ഹഫിൽ നിന്നുള്ള എഴുത്തുകൾ പതിയുന്നു. അങ്ങനെ പതിയുന്ന സാഹചര്യത്തിൽ ആ കണ്ണാടി സ്പർശിക്കാനോ അത് എടുക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല, അതിന് ഉളൂഇൻ്റെ ആവശ്യമില്ല, ഉളൂഅ് നിർബന്ധമില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മൊബൈൽ ഖുർആനിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ, നമുക്ക് ഈ രണ്ട് ഉദാഹരണങ്ങളോടും
തുലനപ്പെടുത്താമെങ്കിലും മൊബൈൽ ഖുർആനിൽ കാണുന്ന ഈ എഴുത്ത് അത് ലില്ലിയായ ഉജൂദ എന്നോ അതല്ലെങ്കിൽ ഒരു കണ്ണാടിയിലേത് കാണുന്നത് പോലെയുള്ള ഒരു പ്രതിബിംബമാണോ എന്നോ പറയാൻ കഴിയില്ല. കാരണം ദില്ലിയായ ഉജൂദാകണമെങ്കിൽ തീർച്ചയായും അതിന് ഒരു നിഴൽ വേണം, ഒരു എഴുത്ത് വേണം. ആ എഴുത്തിൻ്റെ നിഴലായിരിക്കണം നമ്മുടെ മൊബൈലിൽ പതിയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല മൊബൈലിലുള്ളത്. ഏത് ഡിജിറ്റൽ സംവിധാനത്തിൻ്റെയും രീതി അങ്ങനെയല്ല, ടെക്നിക്കലി അങ്ങനെയല്ല. അതോടൊപ്പം തന്നെ കണ്ണാടിയിലുള്ള പ്രതിബിംബമാണെങ്കിൽ ഇവിടെ മൊബൈലാണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതിലൊന്നും ഒരു കണ്ണാടി എന്നൊരു സംവിധാനം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രതിബിംബമാണ് എന്നും പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച ഇത്തരം ഉദാഹരണങ്ങളോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ ഖുർആനും യഥാർത്ഥ അസ്തിത്വമുള്ള ഖുർആനല്ല, ഒരു ഹഖീഖിയായ ഉജൂദ് അതിനില്ല. വെള്ളിയായ ഉജൂദ് പോലെ അല്ലെങ്കിൽ കണ്ണാടിയുടെ പ്രതിബിംബം ആയ പോലെ ഉള്ള ഒരു അവസ്ഥയാണ് മൊബൈലിലുള്ള ഖുർആനിനും എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ സ്പർശിക്കാൻ ഉളുവിൻ്റെ ആവശ്യമില്ല എന്നാണ്. നമുക്കറിയാം മൊബൈലിൽ കാണുന്ന ഖുർആനിൻ്റെ അവസ്ഥ, നമ്മളതിന് സോഫ്റ്റ് കോപ്പി എന്നൊക്കെയാണ് പറയാറുള്ളത്. അത് പുറത്തേക്ക് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിന് ഹാർഡ് കോപ്പി എന്ന് പറയാറ്. നമുക്ക് മനസ്സിലാക്കിയതുപോലെ അത് കുറേ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം വഴി, ചില പ്രകാശങ്ങളുടെ സാന്നിധ്യം വഴി, എഴുത്ത് ഉള്ള ഭാഗത്ത് പ്രകാശമില്ലാതെ മറ്റുള്ള ഭാഗത്തിൽ പ്രകാശം വരുന്ന ഒരവസ്ഥ, ഡിസ്പ്ലേ ഓഫാക്കുമ്പോൾ പ്രകാശമൊക്കെ കെട്ടുപോകുന്ന ഒരവസ്ഥ, 1-0 എന്ന് പറയുന്ന ബൈനോലോമുകളുടെ സാന്നിധ്യം വഴിയൊക്കെ ഉണ്ടാകുന്ന ചില ലിപികളാണ് കമ്പ്യൂട്ടറാണെങ്കിലും മൊബൈലാണെങ്കിലും അതിൽ കാണുന്ന ലിപികൾ. ഡിജിറ്റൽ സംവിധാനം എന്ന് പറയുന്നത് തന്നെ അതാണ്. 0-1 എന്ന ഡിജിറ്റുകൾ കൊണ്ടാണ് ഇത്തരം ലിപികളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ടെക്നിക്കലി സാങ്കേതികമായി നാം കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹഖീഖിയൻ നിലക്ക്, അതിന് യഥാർത്ഥത്തിലുള്ള മുസ്ഹഫിൻ്റെ, സാധാരണ നമ്മൾ കാണുന്ന മുസ്ഹഫിൻ്റെ യഥാർത്ഥ അസ്തിത്വം ഖുർആൻ മൊബൈലിലാകുമ്പോൾ മൊബൈൽ ഖുർആനിന് ഇല്ല എന്നാണ് പണ്ഡിതന്മാരുടെ വാദം. അങ്ങനെ പറയുമ്പോൾ മൊബൈൽ ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല എന്ന് പറയുമ്പോൾ അതിനെ സ്പർശിക്കാനോ അതിനെ എടുക്കാനോ ഉളുവിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ആ മൊബൈൽ ഖുർആൻ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ പോകുന്നത് കുറ്റകരമല്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല അത്തരം മൊബൈൽ ഖുർആൻ ആപ്ലിക്കേഷനിൽ നോക്കി ഓതുന്നത് പ്രതിഫലാർഹവുമല്ല. അതിന് പ്രത്യേകിച്ച് ഖുർആൻ, സാധാരണ ഖുർആനിൽ നോക്കി ഓതുന്ന പ്രതിഫലവും ലഭിക്കില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ നമ്മുടെ ചില ഉസ്താദുമാർ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞിട്ടുള്ളത്, മൊബൈലിൽ ഖുർആൻ ഓപ്പണായിരിക്കെ, അത് സ്ക്രീനിൽ ഓപ്പൺ ആയിരിക്കെ അത് സ്പർശിക്കാനും അത് എടുക്കാനും ഉളു നിർബന്ധമാണ് എന്നാണ്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഖുർആൻ യഥാർത്ഥ അസ്തിത്വമുള്ള ഉറുഫൻ, സാധാരണഗതിയിൽ നാം അറിയപ്പെടുന്ന കാണപ്പെടുന്ന മുസ്ഹഫല്ല. അതുകൊണ്ട് അതിനെ സ്പർശിക്കാനോ എടുക്കാനോ ഉളു ആവശ്യമില്ല എന്നാണ്. മൊബൈൽ ഖുർആന് സ്പർശിക്കാൻ ഉളു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഖുർആനല്ല എന്നാണ് അർത്ഥം. അതിനെ ബഹുമാനിക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഉളു ഇല്ലാതെ അതിനെ സ്പർശിക്കാം,
അത് മായി ടോയ്ലറ്റിൽ ഒരാൾ അബദ്ധവശാൽ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി എന്നതുകൊണ്ട് അത് കുറ്റകരമായ കാര്യമല്ല. ഇതാണ് പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. എന്നാൽ മൊബൈൽ ഖുർആൻ നാം യൂസ് ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഉപകാരങ്ങൾ നമുക്കുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന്, തെറ്റുകൂടാതെ സാധാരണഗതിയിൽ നമുക്ക് ഖുർആൻ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പല മരണ വീട്ടിലോ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഖുർആൻ ഓതണമെങ്കിൽ നമുക്ക് മൊബൈൽ ഓപ്പൺ ചെയ്ത് ഖുർആൻ ഓതാം, തെറ്റുകൂടാതെ ഓതാൻ പറ്റും. അത് നിർബന്ധമായ കാര്യമല്ല. ഖുർആനിൻ്റെ ഖിറാഅത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റുകൂടാതെ ഓതുക എന്നത്. ആ ഒരു ഉപകാരം മൊബൈൽ ഖുർആൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വഴി ലഭിക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഖുർആൻ മൊബൈൽ കയ്യിൽ പിടിച്ച് ഓതണം എന്നാൽ ഉതുവെടുക്കാനുള്ള സാഹചര്യമില്ല, യാത്രയിലോ മറ്റോ ഒക്കെ ഉതുവെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഉതു ഇല്ലാതെ തന്നെ, ഉതു എടുക്കാതെ തന്നെ നമുക്ക് ഖുർആൻ മൊബൈൽ സ്പർശിച്ചു കൊണ്ട് തന്നെ ഓതാൻ പറ്റുന്നു എന്നാണ് ഇവിടെ നമുക്ക് ഉപകാരം ഉള്ള ഒരു കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. കേട്ട നിങ്ങൾക്ക് നന്ദി. അല്ലാഹു ഇത് ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.